മോദി സർക്കാരിനെ മുച്ചൂടും വിറപ്പിച്ച പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള വലിയ ജനകീയ പ്രക്ഷോഭം ഡൽഹിയിൽ മോദി സർക്കാരിൻ്റെ മൂക്കിൻ തുമ്പിൽ ഷഹീൻ ബാഗിൽ അമ്മമാരും കുട്ടികളും അടങ്ങുന്ന ആ ഒരു വലിയ സംഘം തുടങ്ങി ആ പോരാട്ടം രാജ്യമൊട്ടാകെ ഏറ്റെടുത്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ മോദിയും അമിത്ഷായും വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു പൗരത്വ നിയമം നടപ്പിലാക്കുന്നതിന് തിടുക്കപ്പെട്ട് നിയമം കൊണ്ടുവന്ന അവർക്ക് അത് രാജ്യത്തിൻ്റെ ഒരിടത്ത് പോലും ഒന്ന് നടപ്പാക്കി തുടങ്ങാൻ പോലും ആ പ്രതിഷേധത്തിൻ്റെ ജ്വാലയിൽ സാധിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ലോക്ക്ഡൗൺ വന്നത് ഈ സമരങ്ങളെല്ലാം സ്വാഭാവികമായി നിർത്തിവെച്ചു ഇപ്പോൾ നിയന്ത്രണങ്ങളൊക്കെ ഒന്ന് അയഞ്ഞു തുടങ്ങുമ്പോൾ വീണ്ടും ആ പ്രതിഷേധ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നതിനുള്ള കോപ്പ് കൂട്ടുകയാണ് യഥാർത്ഥത്തിൽ ഈ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും സമരമുഖം തുറക്കും എന്ന് നന്നായി അറിയാവുന്ന കേന്ദ്ര സർക്കാർ തങ്ങൾക്ക് സ്വാധീനമുള്ള പോലീസിനെ കൊണ്ട് തങ്ങൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലെല്ലാം ഈ പൗരത്വ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുന്നതിനുള്ള നടപടികൾ ഇതിനിടയിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഡൽഹിയിൽ ജെ എൻ യു വിലയും വിദ്യാർത്ഥി നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ചു കഴിഞ്ഞു ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിൽ ഈ വിദ്യാർത്ഥികളെ മാത്രം പ്രതി ചേർത്ത് കൊണ്ട് എഫ് ഐ ആറുകൾ സമർപ്പിച്ച് അവരെ അകത്തിടുന്നതിന് വേണ്ടി ഡൽഹി പോലീസ് നടത്തിയ നീക്കത്തെ ഈ കലാപം വിചാരണ ചെയ്യുന്ന പ്രത്യേക കോടതി അതിരൂക്ഷമായി തന്നെ വിമർശിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഏകപക്ഷീയമായിട്ടാണ് അന്വേഷണം നടക്കുന്നതെന്ന് അവർ പറഞ്ഞു കാരണം ഡൽഹി പോലീസിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ നേരത്തെ സമരത്തിന് നേതൃത്വം നൽകിയിരുന്നവരെ ഒക്കെ എങ്ങനെയെങ്കിലും അകത്താക്കുക ഇനിയൊരു സമരമുഖം തുറക്കാൻ അവരെ അനുവദിക്കരുത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി നേതാക്കളെയും ഇതുപോലെ യു പി പോലീസ് നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഒരിടത്തും ഇനി തങ്ങൾക്കെതിരായി ഈ പൗരത്വ നിയമത്തിൻ്റെ പേരിൽ ഒരു സമരമുഖം തുറക്കരുത് എന്ന് കേന്ദ്ര സർക്കാരിന് നിർബന്ധമുണ്ട് അങ്ങനെ വിദ്യാർത്ഥി നേതാക്കളെ നിരന്തരമായി അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുന്നതിനെതിരെ അവർക്ക് ജാമ്യം പോലും നിഷേധിക്കുന്നതിനെതിരെ ഡൽഹിയിലെ വിദ്യാർത്ഥികൾ വീണ്ടും തെരുവിലിറങ്ങി ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ മൂലമുള്ള സാമൂഹ്യ അകലമൊക്കെ പാലിച്ച് കൃത്യമായി മാർഗനിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ച് നടത്തിയ ആ സമരത്തിൽ പങ്കെടുത്തവരെയൊക്കെ ഇപ്പോൾ ഡൽഹി പോലീസ് അകത്തിട്ടിരിക്കുകയാണ് വീണ്ടും ഡൽഹിയിൽ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കിട്ടിയതോടെ തോക്കും ലാത്തിയുമായി ഡൽഹി പോലീസ് ജാമിയ മിലിയയുടെയും ജെ എൻ യുവിൻ്റെയും ഒക്കെ പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു കാരണം അവർ ഭയപ്പെടുകയാണ് ഇനിയും ആ വിദ്യാർത്ഥികൾ വീണ്ടും തെരുവിലിറങ്ങിയാൽ വീണ്ടും ഷഹീൻ ബാഗ് രൂപപ്പെട്ടാൽ പിടിച്ചു നിൽക്കാനാകില്ല എന്ന് കേന്ദ്ര സർക്കാരിന് നന്നായി അറിയാം ഷഹീൻ ബാഗിൽ പഴയതുപോലെ ഒരു സമരപ്പന്തൽ ഉയരുന്നതിനെക്കുറിച്ചുള്ള ആലോചന അണിയറയിൽ നടക്കുന്നതിനിടയിൽ അവിടെ മുഴുവൻ പോലീസ് കാവലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും വിദ്യാർത്ഥികളും അമ്മമാരും കുട്ടികളും തെരുവിലേക്ക് എത്താമെന്നും പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള രണ്ടാം പോരാട്ടം ആരംഭിക്കാമെന്നും വലിയ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ഡൽഹി പോലീസിന് ചോർന്നു കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ അതിനെ നേരിടുന്നതിന് എന്തു വില കൊടുത്തും നേരിടുന്നതിന് അതാണ് ശ്രദ്ധേയമായ കാര്യം എന്തു വില കൊടുത്തും നേരിടുന്നതിന് സജ്ജരായാണ് നിൽക്കുന്നത് ഇനി ഒരിടത്തും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു സമരം ഉണ്ടാകരുത് എന്ന് കേന്ദ്രത്തിന് ആഗ്രഹമുണ്ട് കാരണം ആദ്യഘട്ടത്തിൽ നടന്ന സമരം തന്നെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുകയും കേന്ദ്ര സർക്കാരിന് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടിയും വന്നിരുന്നു പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷമേ അത് നടപ്പാക്കൂവെന്ന് ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് മന്ത്രിസഭയുടെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് അമിത്ഷാ നൽകിയ ഇൻ്റർവ്യൂവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു കാരണം ആശങ്കകളൊക്കെ പരിഹരിക്കുമെന്ന് അത്രമേൽ സമ്മർദ്ദം ആ സമരത്തിൻ്റെ തുടർച്ചയായി മോദി സർക്കാരിന് നേരിടേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഇനിയൊരു ഷഹീൻ ബാഗ് രൂപപ്പെട്ടു വരുന്നത് ഈ വിഷയത്തിൽ പ്രക്ഷോഭം നടക്കുന്നത് കേന്ദ്ര സർക്കാരിന് സഹിക്കാവുന്നതിലും അപ്പുറമാണ് വിദ്യാർത്ഥി വേട്ടയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നടക്കുമ്പോൾ വിദ്യാർത്ഥിവേട്ടയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം അവിടെ തെരുവിലേക്ക് വിദ്യാർത്ഥികൾ വീണ്ടും സമരവുമായി ഇറങ്ങുമ്പോൾ അതിനെ മുളയിലേ നുള്ളുന്നതിന് വേണ്ടി അതിന് നേതൃത്വം നൽകുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നതും അത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ എങ്കിലും ഷഹീൻ ബാഗുകൾ ഇനിയും രൂപമെടുക്കും എന്ന സൂചന നൽകിക്കൊണ്ട് രാജ്യമൊട്ടാകെ ആ ഒരു വലിയ വികാരം ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയിലടക്കം ഈ ലോക്ക്ഡൗൺ കാലത്ത് പോലും ഈ മഹാമാരിയുടെ കാലത്ത് പോലും വംശീയതയ്ക്കെതിരായി നടക്കുന്ന വലിയ പോരാട്ടങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള ആ പോരാട്ടം രൂപപ്പെട്ടു വരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്